ഹായ് ഫ്രണ്ട്സ്, കിസാൻ സമ്മാൻ നിധി 13-ാമത്തെ ഗഡു രാജ്യത്തുള്ള 8 കോടിയിലധികം വരുന്ന കർഷകരുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. കേരളത്തിലെയും ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടിൽ ഇപ്പോൾ തുക എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഡിയർ കസ്റ്റമർ, DBT ഓർ ഗവൺമെന്റ് പേയ്മെന്റ് ഓർ ₹2000 ക്രെഡിറ്റഡ് ടു യുവർ അക്കൗണ്ട് നമ്പർ സോ ആൻഡ് സോ ഓൺ 27/2/2023. ഇന്ന് കർണാടകയിൽ വെച്ച് 3 മണിക്കാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നടന്നതേ എങ്കിലും കർഷകരുടെ അക്കൗണ്ടുകളിൽ ഈ തുക എത്തിച്ചേർന്നത് 5 മണിയോടുകൂടിയാണ്. 11-ാമത്തെ ഗഡു 11 കോടിയിലധികം കർഷകർക്ക് നൽകിയിരുന്നുവെങ്കിൽ 12-ാമത്തെ ഗഡു നൽകിയത് 9 കോടിയോടെ അടുത്ത് ഉള്ള കർഷകർക്കാണ്. 13-ാം ഗഡു 8 കോടിയിലധികം കർഷകർക്ക് വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും സൂചിപ്പിച്ചിരുന്നുവെങ്കിലും കൃത്യമായി എത്ര കർഷകർക്ക് നൽകി എന്നതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ സൈറ്റിൽ ഇതുവരെയും അപ്ലോഡ് ചെയ്തിട്ടില്ല. ആകെ 13-ാം ഗഡുവായി 16,000 കോടി രൂപ വിതരണം ചെയ്തു എന്നാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത്. ഇന്ന് വിതരണം ചെയ്ത ശരിയായ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 8,38,52,995 കർഷകർക്കാണ് 16,000 കോടിയിലധികം വരുന്ന തുക ഒരു ദിവസം കൊണ്ട് വിതരണം ചെയ്തത്. ഈ വിതരണത്തിന്റെ അപ്ഡേറ്റ്സ് ഇതുവരെയും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ pmkisan.gov.in എന്ന സൈറ്റിൽ എത്തിച്ചേർന്നിട്ടില്ല. പേയ്മെന്റ് ഡീറ്റെയിൽസിൽ ഇപ്പോൾ 13-ാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. തുക ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ തുക എത്തിയിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നതാണ്. ഇപ്പോഴും നിരവധി ആളുകൾക്ക് ഈ തുക എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം ഈ KYCയും ലാൻഡ് സീഡിങ്ങും ആധാർ ഓതന്റിക്കേഷനും ഒക്കെ ക്ലിയർ ചെയ്തെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ വെബ്സൈറ്റിൽ ഇതൊന്നും സമയത്തിന് അപ്ഡേറ്റ് ആവാത്തതാണ് ഇതിന്റെ കാരണം. ആധാർ അധിഷ്ഠിത പേയ്മെന്റ് ആയതിനാൽ ചെറിയ മിസ്റ്റേക്കുകൾ പോലും പണം എത്തിച്ചേരുവാൻ തടസ്സങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടില്ല എങ്കിൽ എന്ത് കാരണത്താലാണ് ഇത് ലഭിക്കാത്തത് എന്ന് നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഓപ്പണാക്കി ചെക്ക് ചെയ്യുക. പേയ്മെന്റ് സ്റ്റാറ്റസിൽ ഇപ്പോൾ 13th ഇൻസ്റ്റാൾമെന്റ് എന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബാങ്കിന്റെ വിവരങ്ങളോ തുകയുടെ വിവരങ്ങളോ ഒന്നും അതിൻ്റെ താഴെ ചേർത്തിട്ടില്ല. വിശദ വിവരങ്ങൾ 2 ദിവസത്തിനകം ചേർക്കുന്നതാണ്. എല്ലാം ശരിയാക്കിയിട്ടും തുക ലഭിക്കാത്തവർ അക്ഷയ അല്ലെങ്കിൽ കൃഷിഭവനുകളെ സമീപിച്ച് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഓൺലൈനിൽ കൂടിയുള്ള പദ്ധതി ആയതിനാൽ അവർക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. EKYC, ലാൻഡ് സീഡിംഗ് എന്നിവ നോ എന്ന സ്റ്റാറ്റസിൽ കിടക്കുന്നവർക്ക് ഇനിയും അത് ശരിയാക്കുവാനുള്ള അവസരമുണ്ട്. ഉടനെ അത് ശരിയാക്കുന്നവർക്ക് ഒരുപക്ഷെ 13-ാമത്തെ ഗഡു ലഭിക്കുന്നതാണ്. കാരണം നിരവധി ആളുകളാണ് 12-ാമത്തെ ഗഡു വിതരണ ദിവസം ലഭിക്കാതിരുന്നിട്ടും അത് ശരിയാക്കിയവർക്ക് 1 മാസത്തിന് ശേഷവും 12-ാമത്തെ ഗഡു ലഭിച്ചിരുന്നു. ഇപ്പോൾ 13-ാം ഗഡു ലഭിച്ചവരും അല്ലാത്തവരും നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രശ്നങ്ങൾ ഉള്ളവർ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.